ഉസ്മി ലാഹിറഹിറീം അലഹമ്മുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂലഹിൽ അമീൻ വാലഅ അലിഹി അസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുസ്ലിം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ഇസ്ലാമിക സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാനും വേണ്ടി അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവനിലേക്ക് ഇസ്തിഹാറുകൾ ചെയ്തുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നത് അസ്തഹഫിറുള്ള എന്ന ഒരു വചനം നമ്മൾ സാധാരണയായി കേൾക്കുന്നൊരു പദമാണ് പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ആശയവും അതിൻ്റെ ശ്രേഷ്ഠതയിലും അതിലൂടെ ഒരു മുസ്ലിം കരസ്ഥമാക്കുന്ന അപാരമായ പ്രതിഫലവും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ല അസ്തഫിറുള്ള എന്ന ഒരൊറ്റ പദം കൊണ്ട് ഒരു സത്യവിശ്വാസി നേടിയെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ എത്രയാണ് എന്ന് പോലും നിശ്ചയിക്കാൻ കഴിയാത്ത അത്രയാണ് ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനുഷ്യൻ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ എണ്ണി നോക്കിയാൽ അവന് അത് തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിലാണ് അവൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹുവിലുള്ള തൗഹീദ് ശെർക്കില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അസ്തഖഫിറുള്ള എന്ന് സത്യസന്ധമായ മനസ്സോടുകൂടി പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും പൊറക്കപ്പെടാൻ അത് കാരണമാകുമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹോവത്താല പറയുകയാണ് ഏ സത്യവിശ്വാസികളെ യാ ഇബാദിയൽ ലതീൻ അസ്റഫു അല അംഫു സ്വന്തം മനസ്സുകളോട് തെറ്റുകൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് അതിരി കവിഞ്ഞു പോയ ആളുകളെ എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടല്ല പറയാണ് ലാ തക്കുനു തുമിൻ റഹമ്മില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട നിരാശരാകണ്ടാഹി നിങ്ങൾ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ് ഇന്നഹു ഹുഅൽ ഗഫൂർ റഹീം അവൻ അങ്ങേറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ അസ്തഹഫിറുള്ള എന്നൊരു വചനത്തോടു കൂടി നമ്മൾ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് ഈ ആയത്തിലൂടെ ഉള്ള പറയുന്നത് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹു അത്ത അല നമുക്ക് പറഞ്ഞു തരികയാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൻ്റെ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി തെറ്റുകൾ പുറത്ത് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഹജ്ജിനു വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കൊക്കെ വന്നു ചേരുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പിന്നിൽ അവരുടെ കണക്ക് പരിശോധിച്ചാൽ അധികം ആളുകളും പ്രായമായ ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ പാപങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരങ്ങനെ പണം ചെലവഴിച്ച് യാത്രകൾ ചെയ്തുകൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ കടന്നു വരുന്നത് എന്നാൽ അത്രയൊന്നും ചെലവില്ലാതെ ഒരു മുടക്കുമില്ലാതെ ഒരു വാചകം കൊണ്ട് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കുവാനുള്ള അവസരം അവന് ലഭിക്കുകയാണ് അസ്തഖഫിറുള്ള എന്ന വചനത്തോടു കൂടി അള്ളാഹു സുബാന പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് യാ ഇബാദി എൻ്റെ അടിമകളെ ഇന്നക്കും നിങ്ങൾ തുഹ്തി ഊ നബില്ല രാത്രിയും പകലും നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉബാലി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാവങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ് അപ്പോൾ ആത്മാർത്ഥമായി സത്യസന്ധമായി അവൻ്റെ വീട്ടിലിരുന്ന് അവൻ്റെ ബെഡ്റൂമിലിരുന്ന് അവൻ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന അവൻ്റെ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ പശ്ചാത്തപിച്ച് മടങ്ങാൻ അവൻ തയ്യാറാവുകയാണെങ്കിൽ ആ തെറ്റുകളെല്ലാം അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് പുറത്തു തരാൻ അവന് തയ്യാറാണ് അപ്പം ഈ അസ്തഖ് എന്ന് പറയുന്ന ഒരു വാചകം ആ ഒരു വചനം ചെറിയ നിസ്സാരമായൊരു പദമല്ല ആ ഒരു പ വചനം സത്യസന്ധമായി പറയുന്നതിലൂടെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അതിൽ ചെറുപ്പക്കാരുണ്ടാകും പ്രായമായവരുണ്ടാകും വൃദ്ധന്മാരായ ആളുകളുണ്ടാകും എല്ലാവരുടെയും പാപങ്ങൾ ആ ഒരൊറ്റ വചനത്തിലൂടെ മുഴുവൻ ചെയ്തു പോയ തെറ്റുകളും പുറത്തു തരുവാനുള്ള ഒരവസരം അള്ളാഹു നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ഒഴിവു വേളകളിൽ വിട്ടിലിരിക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിലൂടെ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം അസ്തഖ്ഫിറുള്ള അസ്തഖ്ഫിറുള്ള എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുക അതിലൂടെ നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഒരാൾ അസ്തഖ്ഫിറുള്ള എന്ന് പറയുമ്പോൾ അതിലൂടെ വേറെയും ദുന്യവിയായും ഉഹ്റവിയായും ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അസ്തഖ്ഫിറുള്ള എന്ന വചനത്തിലൂടെ പാപമോചനം തേടുന്നതിലൂടെ അസ്തിഫാർ നടത്തുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ ാഹു പറയുന്നുണ്ട് മഹാനായ നൂഹു നബി അലൈഹി സ്വലാത്തു സ്വലാം പറഞ്ഞതായി നമുക്ക് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരേണ്ടത് കുൽതുസ്തഫിറൂറ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തഫ്ഫാറ നടത്തുക അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് യുർസിലി പൊറുക്കുന്നവരാണ് ആകാശത്തു നിന്നും ധാരാളമായി മഴ വെള്ളമായി നിങ്ങൾക്ക് പെയ്തു തരുന്നതാണ് സന്താനങ്ങളെ നൽകും അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്പത്ത് നൽകും അതുപോലെ തന്നെ തോട്ടങ്ങളും കൃഷികളും അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും വിശാലമായ തോട്ടങ്ങളും അരുവികളുമൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തരുമെന്നാണ് അപ്പോൾ ഇസ്തിഹാർ എന്നൊരു വചനം ജീവിതത്തിലൂടെ വർദ്ധിപ്പിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ബാന് തല നമുക്ക് പറയുന്നത് സന്താന സൗഭാഗ്യങ്ങൾ കിട്ടുവാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ അതുപോലെ തന്നെ സമൃദ്ധമായ മഴ കിട്ടുവാൻ കൃഷി നല്ലോണം ഉണ്ടാവാനും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാകുന്ന ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുമൊക്കെ ഈ വചനം കൊണ്ട് സാധിക്കുമെന്നാണ് ചുരുക്കത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്താനങ്ങളും നല്ല കുടുംബജീവിതവും എല്ലാം കിട്ടുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് അസ്തഖഫിറുള്ള എന്ന ഇസ്തിഹാറ് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് തീക്ഷണമായ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുവാനും സമാധാനം നിറഞ്ഞൊരു ജീവിതം കിട്ടാനുമൊക്കെ ഇസ്തിഹഫാറ് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമെന്ന് അള്ളാഹു സുബഹാനുഹത്തല നമുക്ക് പറഞ്ഞു തരികയാണ് പ്രവാചകൻ സുല്ലാ അലി സ്വലം നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ഇനി നമ്മൾ വൈകിക്കൂട കാത്തിരുന്നു കൂടാ ഇന്ന് തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാവിൻ തുമ്പിലൂടെ ഇസ്തഹഫാറുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക അള്ളാഹു സുബഹാനുഭവത്ത അല ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിത്തരാൻ അതിലൂടെ സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഇസ്തേഹഫാറ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക അള്ളാഹു സുബഹാനുഭവത്ത അല എല്ലാവിധ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിച്ചുകൊണ്ട് സമാധാനപരമായ വിപത്തുകളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത സുന്ദരമായൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുബഹാന കള്ളാഹും അഭിഹന്ത അഷു ഇലഹൻ കൂബുലൈ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുലാ വരക്കാത്തു